Hello! Welcome to the world of Lazy Panda. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പീസ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ്ലെസ് മയണൈസും ഒരു അടിപൊളി എഗ് സാൻഡ്വിച്ചും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ മയണൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലെൻഡർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കാൻ പറ്റില്ല, സൺഫ്ലവർ ഓയിൽ മാത്രമേ നമുക്ക് മയണൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു അര കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുമ്പോൾ ഒരു കാൽ കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ തന്നെയുള്ള പാലാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടെയാണ്. വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര്, ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളതാട്ടോ കാണിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ചേർക്കാം. നമുക്കിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 30 സെക്കൻഡ്സേ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ മയണൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഇതിനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ്ലെസ് മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ക്യാബേജാണ് ചേർക്കുന്നത്. വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാബേജാണ്. അപ്പോൾ ക്യാബേജ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ക്യാബേജിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റായിട്ട് വരും വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മയണൈസും സാൻഡ്വിച്ചും എല്ലാം കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. വളരെ ക്യുക്കായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. നമുക്ക് ധൃതിയുള്ള ദിവസമൊക്കെ നമുക്കിത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഈ ക്യാബേജൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ക്യാബേജൊക്കെ ഓൾമോസ്റ്റ് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു പുഴുങ്ങിയ കോഴിമുട്ടയാണ്. ഇപ്പം ഞാൻ ഒരു സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ അളവിലാണ് കാണിക്കുന്നത്. ഒരാൾക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി അതാണ് ഞാൻ ഒരു എഗ്ഗ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എഗ്ഗും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാബേജൊക്കെ ഓൾമോസ്റ്റ് വഴണ്ടിട്ടുണ്ട്. ഇനി എഗ്ഗിൻ്റെ കൂടെ കിടന്നൊന്ന് മിക്സ്ഡ് ആയി കിട്ടണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെയാണ്. ഉപ്പ് കുറച്ച് തന്നെ മതിയാവും. ഇനി ഉപ്പും ചേർത്ത് കഴിഞ്ഞിട്ട് 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സാൻഡ്വിച്ചിന്. ഞാനിവിടെ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതാ ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ എഗ്ഗും ക്യാബേജും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ്ഡ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്നങ്ങ് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതാ ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഫില്ലിങ്ങിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മയണൈസ് ആണ്. അതൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയണൈസും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് ഞാനൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈക്രോവേവിൽ വെച്ച് ഒരു സെക്കൻഡ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. സ്റ്റീമറിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്താലും മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ബ്രെഡ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സാൻഡ്വിച്ചായിരിക്കും. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡിൻ്റെ മറ്റേ സ്ലൈസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാനിതൊന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊരു രണ്ട് പീസായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പോർഷനിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ശിരമോക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ എഗ് സാൻഡ്വിച്ചും എഗ്ലെസ് മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ ഫ്രം ലേസി പാണ്ട.